ഓണം കഴിഞ്ഞതോടെ കേരളത്തിൽ കോവിഡ് കേസുകൾ കുതിക്കുന്നു രോഗികളുടെ എണ്ണം ടി പി ആർ മരണനിരക്ക് എല്ലാം ഇന്നത്തെ ദിവസം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ടി പി ആർ പതിനെട്ട് കടന്നു അയൽപ്പക്കമായ തമിഴ്നാട് സർവതന്ത്ര സ്വതന്ത്രമാകുമ്പോഴാണ് കേരളം കോവിഡിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുന്നത് എന്താണ് പോംവഴി സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം കോവിഡിൽ മുടന്തുന്നോ കേരളം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഡോക്ടർ അമർ സെറ്റിൽ പ്രതിദിന രോഗികളുടെ എണ്ണം ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം ടി പി ആറ് മരണം ഇതൊക്കെ രാജ്യത്തിപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിലാണ് എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒന്നര കൊല്ലമായി കോവിഡിൻ്റെ ഒരു കൺട്രോൾ ആക്ടിവിറ്റീസ് അപ്പോൾ അതിനകത്ത് ഒരു ഭാഗം ഇപ്പോൾ ടെസ്റ്റിംഗ് ട്രാക്കിംഗ് ട്രീറ്റിംഗ് അതൊരു ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ പൊതുവായിട്ട് എന്താണ് നിലവാരം എന്നറിയാൻ വേണ്ടിയുള്ള സെർവലൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പര്യവേഷണം നോൺ സ്റ്റോപ്പായിട്ട് എന്താണ് നടക്കുന്നത് എന്ന് നോക്കുന്നു അപ്പോൾ പിന്നെ കേരളം മൂന്നാമതൊരു ആംഗിൾ എന്ന് വെച്ചാൽ കേരളത്തെ പൊതുവേ ലിറ്ററേറ്റ് സൊസൈറ്റി അപ്പോൾ കോവിഡിനെ പറ്റിയൊക്കെ നമ്മുടെ ജനം ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ട് ഇത് കോവിഡ് ആയിരിക്കുമോ അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ നീട്ടിവയ്ക്കും ഇത് വലിയ ശല്യമാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്നാലും അവർ പോയി ആരെങ്കിലും ഹെൽത്തുകാരെയൊക്കെ വിളിച്ച് ലോക്കലായിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ എവിടെയും പോയി അവർ ടെസ്റ്റ് ചെയ്യാനൊരു ടെൻഡൻസി എനിക്ക് തോന്നുന്നു മറ്റു സ്ഥലത്തേക്കാളും കാണാം എന്ന് ഞാൻ അനുമാനിക്കുന്നു ഒന്ന് രണ്ടാമത്തത് നമ്മളിപ്പോൾ ഈ ഡെൽറ്റ ആണല്ലോ ഇപ്പോൾ ഉള്ളത് നമുക്ക് സ്ട്രെയിൻ ഡെൽറ്റയാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആദ്യകാലത്തെ സ്ട്രെയിനേക്കാളും വ്യത്യാസമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ആണെങ്കിൽ ഈ അത് മേ ബി ഒരു ത്രീ പീപ്പിളിന് പോവും അല്ല അങ്ങ് പറയുന്നത് ഈ ടെസ്റ്റിംഗിന്റെ സാധ്യത നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നു പക്ഷേ നമ്മുടെ കണക്കുകൾ അങ്ങനെ മാതൃകാപരമല്ലേ ബൈ ഡേ വേരിയേഷൻസ് മോശമല്ലേ അങ്ങനെ പറയാനാവില്ല കാരണം ഇതൊരു ഒരു അങ്ങനെ ചെയ്യുമ്പോൾ ഈ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ പ്രോസസ് ആണ് പക്ഷേ ഇതിനകത്ത് രണ്ട് ലക്ഷം എന്ന് പറഞ്ഞ ടാർഗറ്റ് എന്തുകൊണ്ടാണ് എത്രയും കൂടുതൽ ടെസ്റ്റ് അത്രയും നമുക്ക് നമ്പർ കിട്ടും നമുക്കറിയാം സോ അതിനകത്ത് സുഖമില്ലാത്തൊരു ടെസ്റ്റിംഗ് ഉണ്ട് അതിൻ്റെ ലക്ഷണമായിട്ട് വരുന്ന ഒരു ഉണ്ട് ഈ സെർവലൻസും എല്ലാം ഉണ്ട് അപ്പോൾ ഹയർ നമ്പറാണ് നമുക്ക് ഹയർ അബ്സേറ്റ് നമ്പർ കിട്ടും പക്ഷേ ഈ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഇത്ര ടെസ്റ്റ് ഇത്ര ഇത് സോ അപ്പോൾ അവിടെ ഡിനോമിനേറ്റർ എത്രയാണെങ്കിലും അത് കുറഞ്ഞാലും കൂടിയാലും കെ ഈ പേഴ്സൻറ്റേജ് ഏതാണ്ട് ഒരുപാട് ഇരിക്കും അപ്പോൾ നമ്മൾ വലിയ നമ്പർ നോക്കിയിട്ട് വലിയ നമ്പർ കിട്ടിയ അബ്സോഡ് നമ്പർ കൂടുതലാണ് നമുക്ക് ഞാൻ വരാം ഡോക്ടർ എൻ എം ഇതിപ്പോൾ നാം ഈ ആരോഗ്യവകുപ്പിൻ്റെ പ്രതിനിധി ഡോക്ടർ അമർ ഫെറ്റിൽ പറയുന്ന വിശദീകരണം കേൾക്കുന്നുണ്ടല്ലോ ഇത് നമ്മുടെ ഒരു സ്ഥിരം പല്ലവിയാണ് ഞാൻ അദ്ദേഹത്തെ പറ്റിയല്ല വിമർശിച്ച് പറയുന്നത് ഇത് നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു സ്ഥിരം കേട്ട് കേട്ട് പഴകിയ ഒരു പല്ലവിയാണ് നമുക്കുള്ള ചില മേന്മകൾ നമ്മുടെ ടെസ്റ്റ് അതിൻ്റെ ഭാഗമായി വരുന്ന ഈ ഉയർന്ന കണക്ക് ഇതിപ്പോൾ എത്ര ടെസ്റ്റ് നടത്തുന്നോ ഒരു കണക്ക് നമുക്ക് കിട്ടും അത്രയല്ലേ ഉള്ളൂ അതിനപ്പുറം സമഗ്രമായി ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു കാഴ്ചപ്പാട് ശാസ്ത്രീയമായ വാക്സിനേഷൻ ശാസ്ത്രീയമായ പരിശോധന ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിലൊക്കെ ഒരു സംവിധാനം എന്ന നിലയിൽ നമുക്ക് നല്ല പുരോഗതി നല്ല മാതൃക കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് എന്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നെത്തുന്നില്ല കോവിഡ് പ്രതിരോധത്തിലെ പല പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു പ്രധാന പ്രശ്നം ടെസ്റ്റിങ്ങിൻ്റെ നമ്പർ തന്നെയാണ് അപ്പോൾ മൊത്തം ടെസ്റ്റിൻ്റെതായിട്ട് കണക്ക് നോക്കുമ്പോൾ നമ്മൾ മോശമില്ലെങ്കിലും കേരളത്തിന് ഇത് അധികം ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് ഇതിലേറെ വാക്സിനേഷൻ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ അത്രയും വിപുലമാണ് എത്ര അധികം പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളും സബ് സെൻ്ററുകളും എല്ലാ പഞ്ചായത്തിലും എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തമിഴ്നാടും കർണാടകമൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറേ മെച്ചപ്പെ മെച്ചപ്പെട്ട രീതിയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്കുണ്ടായിരുന്നു അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല ഈ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും രണ്ട് ലക്ഷത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല രണ്ട് പ്രാവശ്യം ഒരു ലക്ഷത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് അതുവരെ എത്തിയിട്ടുണ്ട് ബാക്കിയൊക്കെ തന്നെ ഒന്ന് 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 അമ്പതിൻ്റെ മുകളിൽ തന്നെ കയറിയിട്ടുള്ളത് എനിക്ക് ഒന്നൊരു പതിനഞ്ച് തവണ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഒരു ലക്ഷത്തി അമ്പതിന് താഴെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം എന്ന് പറയുക എന്നല്ലാതെ അത് ചെയ്യാനുള്ള ഒരു ഒരു എന്താ മാനസിക നില അല്ലെങ്കിൽ അതൊരു തോന്നൽ എനിക്ക് ഉണ്ടോ ഡോക്ടർ വാക്സിനേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്താണ് എത്ര ഡോസ് കിട്ടുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമുക്കത് വിതരണം ചെയ്യുന്നതിന് കേന്ദ്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നതിന്റെ പരിമിതിയുണ്ട് പക്ഷേ പരിശോധന വ്യാപകമാക്കുക അതിന് നമുക്കുള്ള തടസ്സം എന്താണ് ഒരു പ്രധാന തടസ്സം നമുക്ക് പി സി ആറിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒരു പി സി ആർ പുതിയ ലാബോ മെഷീനോ ഒന്നും എവിടെയും കേരളത്തിൽ പുതുതായിട്ട് വന്നിട്ടില്ല നമുക്ക് മാക്സിമം ഒരു ദിവസം നാൽപ്പതിനായിരത്തിലധികം പി സി ആർ ചെയ്യാൻ പറ്റില്ല എന്നാൽ തമിഴ്നാട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഒരു ലക്ഷത്തിനടുത്ത് പി എസ് സി ആർ ഡെയിലി ചെയ്തിരുന്നു അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു എന്തുകൊണ്ട് കേരള പി സി ആറിൻ്റെ കപ്പാസിറ്റി കൂട്ടിയിട്ടില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്നാൽ പി സി ആർ മെഷീൻ ഈ കോവിഡ് പത്തൊമ്പതിന് വേണ്ടി മാത്രമല്ല ഈ പി സി ആർ മെഷീൻ ഒരു 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 പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ രണ്ടോ മൂന്നോ മെഷീൻ ഉണ്ടെങ്കിൽ പല അസുഖങ്ങൾക്കത് ഉപയോഗിക്കാം ഭാവിയിൽ അത് ഡെങ്കി ആയാലും ചിക്കൻ ബോക്സ് ആയാലും മീസൽസ് ആയാലും പലതിനും ഉപയോഗിക്കാം അപ്പം അതുകൊണ്ട് പി സി ആർ മെഷീൻ നമ്മൾ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒക്ടോബറിന് ശേഷം ഒക്ടോബർ നവംബറിന് ശേഷം ഒരു പി സി ആർ ടെസ്റ്റ് കപ്പാസിറ്റി കൂടി നമുക്ക് കൂട്ടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൂടുതൽ ആൻറ്റിജനാണ് എഴുപത് ശതമാനം എൺപത് ശതമാനം ആൻറ്റിജനാണ് ആൻറ്റിജൻ അതിൻ്റേതായ ഗുണമുണ്ട് ദോഷങ്ങളുമുണ്ട് പിന്നെ തന്നെ ഇപ്പോൾ ഒരാൾ മെസ്സേജ് ചെയ്തിരുന്നു ഒരു എൻ്റെ മകൾക്ക് മണം പോയി പനി ജലദോഷം രണ്ട് പ്രാവശ്യം ആൻറ്റിജൻ ചെയ്തു രണ്ട് നെഗറ്റീവാണ് ഞാനിപ്പോൾ പി സി ആർ ചെയ്യാൻ പോവുകയാണ് അതെ അപ്പോൾ ഒരു എഴുപത് അല്ലെങ്കിൽ അറുപത് ശതമാനത്തിന് കിട്ടുകയുള്ളൂ പോസിറ്റീവ് അപ്പോൾ ഫാൾസ് നെഗറ്റീവ് ധാരാളം ആൻറ്റിജനിലുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ രോഗലക്ഷണമുള്ള എല്ലാ ആളുകൾക്കും ആദ്യം ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യും അത് നെഗറ്റീവ് ആണെങ്കിൽ പി സി ആർ ചെയ്യും വേണം അപ്പോൾ വലിയ വിഭാഗം ആൾക്കാർ ആന്റിജൻ നെഗറ്റീവ് ആവുമ്പോൾ രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവർക്ക് പി സി ആർ ചെയ്യണം അറിഞ്ഞിട്ടും അല്ല ആന്റിജൻ ടെസ്റ്റിന് ഗുണങ്ങളുണ്ട് ആന്റിജൻ ടെസ്റ്റിന്റെ ഗുണം എന്താ വെച്ചാൽ ആ ആന്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ പക്ക കറക്റ്റ് ആണ് ആ ആന്റിജൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ രോഗം പടർത്തുന്ന ഒരാളാണ് അപ്പോൾ ആ അയാൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം അത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടും ചെയ്യും അതുകൊണ്ട് ഞാനൊരു രോഗിയോട് പറയാ സാധാരണ രോഗലക്ഷണമുള്ള ഒരാളോട് ആദ്യം പോയി ആൻറിജൻ ചെയ്യൂ നെഗറ്റീവ് ആണെങ്കിൽ പി സി ആർ ചെയ്യൂ ആൻറ്റിജൻ ചെയ്തു എഴുപത് ശതമാനം കേസിൽ നമുക്ക് കിട്ടും മുപ്പതിൽ കിട്ടില്ല അപ്പോൾ എഴുപതിൽ നമുക്ക് കിട്ടി അപ്പോൾ അയാൾ ഉടനെ തന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റിസൾട്ടായി പി സി ആർ പലപ്പോഴും സം ഗവൺമെൻറ് തലത്തിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് സെവൻറ്റി ടു അവേഴ്സ് ചിലപ്പോൾ അതിലധികം വൈകും പ്രൈവറ്റിലാണെങ്കിലും പലപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് വൈകും അപ്പോൾ പി സി ആർ വൈകുന്ന റിസൾട്ട് കിട്ടുന്നവരെ ആൾ പിന്നെയും അധികവും പുറത്തിറങ്ങി നടക്കുകയാണ് ആളുടെ വിചാരം ഞാൻ പോസിറ്റീവ് ആണെന്ന് ആൾക്ക് വിചാരിക്കുന്നില്ല ആൾ വീണ്ടും പടർത്തുകയാണ് അപ്പോൾ നമുക്ക് ആൻറ്റിജൻ അതിൻ്റേതായ ഗുണമുണ്ട് ആൻറ്റിജൻ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആൻറ്റിജൻ ചെയ്യണം പക്ഷേ ആൻറ്റിജൻ നെഗറ്റീവായ രോഗലക്ഷണമുള്ള അല്ലെങ്കിൽ രോഗമുണ്ടാവാൻ സാധ്യതയുള്ള ആൾക്ക് അപ്പോൾ തന്നെ ആ സമയം തന്നെ പി സി ആറിന് എടുക്കണം

അതിന് ഈ അരമണിക്കൂർ കൊണ്ട് ഫലം കിട്ടില്ല ഫലം നമുക്ക് ഉറപ്പുള്ളതായിരിക്കുമ്പോൾ പോലും അപ്പോൾ ആ ഗ്യാപ്പ് കൊണ്ട് വേണമെങ്കിൽ രോഗം വ്യാപിക്കാം അതാണ് ആൻറ്റിജൻ കൊണ്ട് പെട്ടെന്നുള്ളൊരു ഗുണമായി ഡോക്ടർ അരുൺ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ തമിഴ്നാട് ഇത്ര സക്സസ്ഫുൾ ആയി അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ നാം ഈ ആൻറ്റിജനാണ് നമുക്ക് അതിവേഗം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഐസൊലേറ്റ് ചെയ്യാൻ കഴിയുക എന്ന വാദത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ കാരണം അന്തിമ ഫലത്തിൽ നിങ്ങളാണ് വെച്ചാൽ തമിഴ്നാടാണ് ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് വേണു തമിഴ്നാട് ഒരിക്കലും കോവിഡ് പ്രതിരോധത്തിൻ്റെ മാതൃകയാണെന്ന് അന്നും ഇന്നും തമിഴ്നാട് അവകാശപ്പെട്ടിട്ടില്ല തമിഴ്നാടിൻ്റെ ഇപ്പോൾ ഒരു ദിവസം രണ്ടായിരത്തിൽ കുറച്ച് കേസേ ഉള്ളൂ കേരളത്തിൽ ഇരുപത്തയ്യായിരം ഉണ്ട് ആ വ്യത്യാസത്തിന് കാരണം ആൻറിജൻ ടെസ്റ്റിങ്ങിലോ പി സി ആർ ടെസ്റ്റിങ്ങിലോ ഉള്ള പ്രൊക്കോഷനിലെ ഡിഫറൻസ് അല്ല തമിഴ്നാട് ആദ്യം മുതലേ കോവിഡിനെ ഒരു ആയിട്ട് നേരിട്ടു അന്ന് കോവിഡിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തമിഴ്നാടിന് ചില തെറ്റുകൾ പറ്റി തമിഴ്നാട് വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അത്ര സീരിയസ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല പക്ഷേ തമിഴ്നാട് പിന്നെ അത് പിക്ക് അപ്പ് ചെയ്തു അന്നുള്ള മൊമെൻറ്റം ഇന്നും തമിഴ്നാട് കീപ്പ് ചെയ്യുന്നു കാരണം തമിഴ്നാട് കോവിഡിനെ നേരിടുന്നത് ഒരു മാരത്തൺ മാരത്തണായിട്ടാണ് കേരളത്തിൽ ആദ്യം മുതലേ ഒരു നൂറ് മീറ്റർ ഓട്ട മത്സരം പോലെയാണ് കേരളം കോവിഡിനെ നേരിട്ടത് ഞങ്ങൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യാം കണ്ടെയ്ൻ ചെയ്യാം കോവിഡ് സീറോ ആക്കാം എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് കേരളം ആദ്യം മുതലേ ഫോളോ ചെയ്തത് അത് കേരളത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല സിസ്റ്റം ടയേർഡായി ജനങ്ങൾ ടയേർഡായി ആ ഒരു ടയേർഡ്നെസ് ആണ് സിസ്റ്റത്തിന്റെ ബേൺ ഔട്ട് ആണ് കേരളത്തിൽ നമ്പർ കൂടാൻ കാരണം അല്ലാതെ ആന്റിജൻ ടെസ്റ്റിലെ പി സി ആർ ടെസ്റ്റിലെ ഉള്ള പ്രൊപ്പോഷണൽ ഡിഫറൻസ് അല്ല ടെസ്റ്റിംഗ് റേറ്റിലെ വ്യത്യാസമല്ല കേരളത്തിൽ കൂടാനും തമിഴ്നാട്ടിൽ കുറയാൻ കാരണം തമിഴ്നാടും കേരളവും ഫോളോ ചെയ്ത ബേസിക് സ്ട്രാറ്റജിയുള്ള വ്യത്യാസമാണ് ഇന്ന് കേരളത്തിൽ നമ്പർ കൂടാനും തമിഴ്നാട്ടിൽ നമ്പർ കുറയാനും കാരണം പക്ഷേ ഡോക്ടർ അബ്ദുൾ ഗഫൂർ കേരളം അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു ബോധ്യവുമില്ലാതെ ഒരു സമീപനം സ്വീകരിച്ചു എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക തമിഴ്നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ പ്രത്യേകതകളുണ്ട് അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മാർഗമല്ലേ കേരളം അവലംബിച്ചത് ഒന്ന് ഇവിടെ രോഗം വ്യാപകമായി വരികയാണെങ്കിൽ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുമെന്നൊരു മെച്ചം അതിനെപ്പറ്റി പറയുന്നുവെങ്കിലും കേരളത്തിന് അത് അഫോർഡബിൾ അല്ല ഇപ്പോൾ ഈ രംഗത്ത് പഠിച്ചവർ പറഞ്ഞത് ഇപ്പോൾ സ്വീഡൻ്റെ കാര്യമാണ് കേരളവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ധാരാളം ആൾക്ക് അസുഖം വരട്ടെ എന്നങ്ങ് വെച്ചു സ്വീഡനിൽ അതൊരു വലിയ ദുരന്തമായി ഒരുപാട് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു കേരളത്തിലും അത് ആവർത്തിച്ചേനെ ഇപ്പം തമിഴ്നാടുമായിട്ടല്ലല്ലോ ആ കാര്യത്തിൽ നമ്മളെ താരതമ്യം ചെയ്യുന്നത് കേരളത്തെ സ്വീഡനുമായിട്ടാണ് എന്തുകൊണ്ടാണ് ആ സവിശേഷത ആ സവിശേഷത അങ്ങയ്ക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ ഒന്ന് പ്രായാധിക്യമുള്ളവരുടെ എണ്ണം കൂടുതൽ രണ്ട് ജീവിതശൈലി രോഗമുള്ളവരുടെ എണ്ണം കൂടുതൽ മൂന്ന് നഗരഗ്രാമ വ്യത്യാസമില്ലായ്മ നാല് ജനസാന്ദ്രത അഞ്ച് ഈ പറയുന്ന കൃഷിയുടെ പോലെയുള്ള വിപുലമായ ഇടങ്ങൾ ഇല്ലാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കേരളത്തെ ഇന്ത്യയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായൊരു സ്ഥലമാക്കി മാറ്റുന്നുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേക രൂപത്തിലുള്ള സമീപനം സ്വീകരിച്ചത് അതങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ മാരത്തോണും നൂറ് മീറ്ററിലേക്ക് മാത്രമായി അങ്ങ് ഈ ഈ പറയുന്ന വിലയിരുത്തലിനെ ചുരുക്കുമ്പോൾ ഈ കേരളത്തിന്റെ ഈ പ്രത്യേകത കാണാതിരിക്കുന്നുണ്ടോ വേണു തമിഴ്നാട് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജിയും ഫോളോ ചെയ്തിട്ടില്ല ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് സ്ട്രാറ്റജിയാണോ ഫോളോ ചെയ്യാൻ പറഞ്ഞത് മറ്റ് പോലെ തമിഴ്നാടും അത് ഫോളോ ചെയ്തു ഒറ്റ ഒറ്റ ചോദ്യം ചോദ്യം ഈ മാരത്തണിൽ ദേശീയ കേരളത്തിൽ അര ശതമാനത്തിന് താഴെ എന്തുകൊണ്ട് ആത്യന്തികമായി ഇത് ജീവനും ജീവൻ വെച്ചുള്ള കളിയല്ലേ ആ കാര്യത്തിലോ കോവിഡ് കോവിഡ് കൺട്രോളിന് രണ്ട് കമ്പോണന്റുകൾ ഉണ്ട് ഒന്ന് സേവിംഗ് ലൈഫ് രണ്ട് സേവിംഗ് ലൈവ്ലിഹുഡ് കോവിഡ് മോർട്ടാലിറ്റി ഒരു കമ്പോണന്റ് മാത്രമാണ് നമ്മൾ കോവിഡ് മോർട്ടാലിറ്റിയും കോവിഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടി വരും സാമ്പത്തിക രംഗം അടച്ചിടേണ്ടി വരും നമ്മൾ സേവിങ് ലൈവ്ലിഹുഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ ലോങ് ടേമിൽ അത് കൂടുതൽ ലൂസിംഗ് ലൈവായി മാറും ആ ബാലൻസ് സേവിങ് ലൈവ് സേവിംഗ് ലൈവ്ലിഹുഡ് അല്ലല്ലോ അല്ല ഒരു സെക്കൻഡ് ലോക്ക് ഡൗൺ എന്ന് പറയുന്ന ഘട്ടം തന്നെ എടുക്കൂ അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആണല്ലോ നമ്മുടെ രാജ്യത്ത് ഒന്നടങ്കം അത് എല്ലാ സംസ്ഥാനങ്ങളും അതേ രീതി അവലംബിച്ച ഒരു ഘട്ടം എടുക്കൂ ആ ഘട്ടത്തിൽ ഈ ലൈവ്ലിഹുഡ് എന്ന് പറയുന്ന പ്രശ്നം എല്ലാവരും ഒരേപോലെ തന്നെ വേണ്ട എന്ന് വെച്ചതാണല്ലോ ആ ഘട്ടത്തിലും മരണനിരക്കിന്റെ താരതമ്യം എടുക്കുക കേരള മുകളിലല്ലേ അപ്പോ കേരളത്തിൽ ഇത് മാരത്തോൺ അല്ലായിരുന്നു കേരളം ലൈവ്ലിഹുഡിനെ കാണുകയുണ്ടായില്ല എന്നൊക്കെയുള്ള സമീപനങ്ങൾ ശരിയോ ലൈവ്ലിഹുഡ് കോവിഡ് കൺട്രോളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇന്ന് ഇന്ന് നമ്മളെ അതല്ല ചോദിച്ചത് എല്ലാവരും ഇതൊരേപോലെ പ്രയോഗിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തിൽ കേരളം മരണനിരക്കിൽ രോഗവ്യാപനത്തിൻ്റെ കാര്യത്തിൽ ആ തരംഗം അത് തീവ്രമായി വീശി എല്ലാവരെയും ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ഘട്ടത്തിലൊക്കെ ഒരു പ്രതിരോധത്തിന്റെ തുരുത്തായി നിന്നോ ഇല്ലയോ കേരളം ആദ്യഘട്ടത്തിൽ വളരെ മാതൃകയായിരുന്നു പക്ഷേ ആ മാതൃക സസ്റ്റൈനബിൾ മാതൃക ആയിരുന്നില്ല വേണു ഈ ഈ ഈ പാൻഡമിക്കിന്റെ പ്രാരംഭ ഘട്ടത്തിൽ മാതൃഭൂമിയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ചർച്ചയ്ക്ക് വന്നിരുന്നു ആ രണ്ട് ചർച്ചയിലും ഞാൻ സ്ട്രെസ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട് കേരളം ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി കേരളത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല കേരളം ലോങ് ടേം സ്ട്രാറ്റജി പരാജയപ്പെടും ലോകം മുഴുവൻ കേരളത്തിന്റെ കോവിഡ് സ്ട്രാറ്റജിയെ പ്രശംസിക്കുമ്പോൾ ഞാൻ മാതൃഭൂമി ചാനൽ വന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിരുന്നു ഹിന്ദു പത്രത്തിൽ ഒരു വലിയ ഓപ്പഡ് ആർട്ടിക്കിൾ എഴുതി എഴുതിയിരുന്നു എൻ്റെ ആർട്ടിക്കലിന്റെ പേര് കേരള മസ്റ്റ് ചേഞ്ച് ദ കോവിഡ് സ്ട്രാറ്റജി എന്നായിരുന്നു അത് ലോകം മുഴുവൻ കേരളത്തെ പ്രശംസിക്കുന്ന ഒരു സമയത്തായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ അന്ന് കേരളം സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് പറയാൻ കാരണം കേരളത്തിന് കേരളം ഫോളോ ചെയ്യുന്ന എക്സ്ട്രീംലി സിൻസിയർ ആയിട്ടുള്ള എക്സ്ട്രീം കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി ലോങ് ടേം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല ഒരു മാരത്ത അതുകൊണ്ട് ഞാൻ പറയുന്ന മാരത്തൺ വാക്ക് ഞാൻ സ്ട്രക്സ് ചെയ്യുന്നു കോവിഡ് പാൻഡമിക് ഒരു മാരത്തൺ അതായത് ഒരു ലോങ് ശരിയാണ് മാരത്തോൺ തന്നെയാണ് പക്ഷെ അങ് ഈ കേരളം ഈ രൂപത്തിലൊരു മാർഗം അവലംബിച്ചത് ഒരു പോരായ്മയാണെന്ന് പറയുമ്പോൾ അങ് ഈ കേരളത്തിൻ്റെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാവരും ഒരുപാട് ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടി സവിശേഷതകളുടെ ഭാഗം കാണാതിരിക്കുന്ന എങ്ങനെയാണ് അതിനെ കണ്ടുകൊണ്ട് അങ്ങ് കേരളത്തെ പഴിക്കുമോ ഇപ്പോൾ പ്രായമുള്ളവർ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഈ പറയുന്ന നല്ല പ്രായമുള്ള ആളുകൾ അവരുടെ അവരുടെ ജനസംഖ്യ വളരെ കൂടുതലാണ് കേരളത്തിൽ അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ കേരളത്തിന് കഴിയൂ ഇന്ത്യ രാജ്യം മുഴുവൻ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി കണ്ടെയ്ൻമെന്റ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി ആയിരുന്നു ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്ട്രാറ്റജി അല്ല കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഒരു ബാലൻസ് സ്ട്രാറ്റജി ഫോളോ ചെയ്തിരുന്നെങ്കിൽ ആദ്യം കേരളത്തിലെ കോവിഡ് നമ്പർ കൂടുമായിരുന്നു പക്ഷേ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ വീണ്ടും കോവിഡ് നമ്പർ പെട്ടെന്ന് കുറയുമായിരുന്നു കേരളത്തിൽ ഇന്നുള്ള പോലെ കോവിഡ് നമ്പർ ഇരുപത്തയ്യായിരം നിൽക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിന് വരില്ലായിരുന്നു മറ്റു സംസ്ഥാനങ്ങൾക്കാൾ കൂടുതൽ കേരളത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേരളത്തിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം മറ്റുള്ള സംസ്ഥാനത്തെക്കാൾ വളരെ സ്ട്രോങ് ആണ് ആദ്യത്തെ സ്റ്റേജിൽ ഡോക്ടർ തോന്നുന്നത് ഒന്ന് ഒരുപാട് ആളുകൾക്ക് ഈ അസുഖം വരട്ടെ എന്ന ഒരു രൂപമാണ് അങ്ങ് പറയുന്നത് അത് ഓപ്പോസ് ചെയ്യുന്നു ഒരുപാട് ആളുകൾക്ക് രോഗം വരട്ടെ എന്നുള്ള അപ്രോച്ച് പോലോ ചെയ്ത തെറ്റായ ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്ട്രാറ്റജിയാണ് അതായത് എല്ലാം തുറന്നിട്ട് അസുഖം വന്നോട്ടെ ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്ത കണ്ടെയ്ൻമെന്റ് മിറ്റിഗേഷൻ ഉദ്ദേശം നമ്പർ സീറോ ആക്കുകയല്ല നമ്പർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എന്നുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളോടും ഫോളോ ചെയ്യാൻ പറ്റില്ല കേരളം ഫോളോ ചെയ്തത് അല്ലല്ലോ കേരളം ഫോളോ ചെയ്തത് കേരളം ഫോളോ ചെയ്തത് എക്സ്ട്രീം കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി കേരളത്തെ താരതമ്യം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായിട്ടാണ് അങ്ങ് ഇതിനെ താരതമ്യം ചെയ്യുന്നത് അതിന്റെ ഒരു പ്രത്യേകത കേരളം കേരളം ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു സംസ്ഥാനം മാത്രമാണ് ഇന്ത്യ ഒരു വേറെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ കേരളത്തിന് തെറ്റായ ഒരു സ്ട്രാറ്റജി ഒരു വ്യത്യസ്തമായ ഒരു എക്സ്ട്രീം സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിന്റെ കോവിഡ് കൺട്രോൾ സ്ട്രാറ്റജി വളരെ സക്സസ് ആണെന്ന് വേണമെങ്കിൽ സമ്മതിക്കേണ്ടി വരും അല്ല അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല അപ്പോ പോലും ഇത് ഇരുപത്തി അയ്യായിരത്തിലൊക്കെയാണ് നിൽക്കുന്നത് ഈ രണ്ടാം തരംഗം അതിൽ തന്നെ ഡെൽറ്റ വകഭേദം ഇതിനെയൊക്കെയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം എന്ന് പറയുന്നത് അങ്ങനെ പേടിപ്പെടുത്താവുന്ന ഒന്നായിട്ടൊന്നും ഈ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളത്തെ ചിത്രീകരിക്കേണ്ട കാരണം ഇന്ത്യയുടെ ഭാഗമായ കേരളമല്ലാത്ത മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇരുപത്തയ്യായിരത്തിന് മേളിൽ പോയ നാൽപ്പതും അമ്പതിനായിരവും ഒക്കെ ആയ കഥ നമ്മുടെ മുന്നിലുണ്ട് അങ്ങീ പറയുന്ന ഈ പറയുന്ന എന്താണ് ഈ കണ്ടെയ്ൻമെന്റ് മിറ്റിഗേഷൻ അല്ലാതെ ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്ട്രാറ്റജി അല്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നാം കണ്ടതാണ് ഇന്ന് കേരളത്തിൽ ഇരുപത്തി അയ്യായിരം കേസാണ് തമിഴ്നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കേസ് ആണ് കേരളത്തിന്റെ ഇരട്ടി പോപ്പുരം തമിഴ്നാട്ടിൽ രണ്ടാം തരംഗത്തിൽ രണ്ടാം തര രണ്ടാം തരംഗത്തിൽ കേരള തമിഴ്നാട് കേരളത്തിന്റെ ഇരട്ടി പോപ്പുലേഷൻ ആണ് തമിഴ്നാട് കേരളത്തിന്റെ നമ്പർ ഇരട്ടിയിൽ കൂടുതൽ ഉണ്ടായാൽ മാത്രമേ തമിഴ്നാടുമായി കമ്പയർ ചെയ്യാൻ കഴിയൂ കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടിയാണ് തമിഴ്നാട്ടിലെ ജനസംഖ്യ എട്ട് കോടിയാണ് കേരളത്തിന്റെ ഇരട്ടി ജനസംഖ്യ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ഇരട്ടി നമ്പർ ഉണ്ടെങ്കിൽ അതായത് ഇന്ന് കേരളാണെങ്കിൽ ഇന്ത്യയിൽ യു പി ആണ് ഏറ്റവും അധികം കേസിലേക്ക് പോകേണ്ടത് അത് ശാസ്ത്രീയമല്ല സമീപനം ഒരിക്കൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല അല്ലല്ല അങ്ങനെയെങ്കിൽ യു പി ആണ് യു പി ആണ് ഇന്ത്യയിൽ ഒരു ബോംബ് പോലെ പൊട്ടാൻ പാകത്തിൽ അത്രയും വലിയ കണക്കുമായി നിൽക്കേണ്ടിരുന്നത് ഞാനങ്ങനെയേക്ക് വരാം നമ്മുടെ തർക്കത്തിലേക്കായിട്ട് അത് ചുരുക്കണ്ട ശ്രീ അനിൽകുമാർ ദ ഈ ബക്രീദിൻ്റെ സമയം നാം കണ്ടതാണ് ഈ കണക്കുകൾ ഉയരുമെന്ന് അതിനൊരു വലിയ അത്ഭുത സ്ഥിതി വേണ്ട അതാണ് കോവിഡ് വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ആൾക്കൂട്ടം വരുന്നു എന്നത് പക്ഷെ നാം പ്രതീക്ഷിച്ച് അത്രയും അത് വന്നില്ല അതിൻ്റെ ഒരു ആത്മവിശ്വാസം നാം ഈ ഓണത്തിൻ്റെ സമയത്തും പ്രകടിപ്പിച്ചു ഇപ്പോഴും ആത്മവിശ്വാസം നമുക്കുണ്ട് കാരണം ഞെട്ടുന്ന രൂപത്തിലുള്ള വലിയ കണക്കുകളിലേക്ക് ഇന്നത്തേതും ഇന്നത്തെ കണക്കെടുത്താലും പോകുന്നില്ല നമ്മൾ ഒരു മുപ്പതിനായിരം വരെയൊക്കെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നാൽ പോലും അഫോർഡബിൾ ആണ് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് പക്ഷേ അപ്പോഴും ഈ കാര്യത്തിൽ നമുക്ക് ആശങ്കയ്ക്ക് വകയുണ്ട് കാരണം മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല രോഗം കൂടുകയാണ് എങ്കിൽ കോവിഡ് വരുന്ന എല്ലാവരും മരിക്കുന്നില്ല എങ്കിലും രോഗം കൂടുന്നതിനനുസരിച്ച് അതിനാനുപാതികമായി മരണവും ഉയരും അപ്പോൾ നമുക്ക് നൂറ്റി എഴുപത്തിയാറാണ് ഇന്ന് അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് കൂടുമോ എന്ന ആശങ്ക വരാം ഇതൊരു വലിയ ലൈഫ് റിട്ടേണിംഗ് ആയിട്ടുള്ള സാഹചര്യമാണ് ഇതിനെ മറികടക്കാനുള്ള എന്ത് പോകാൻ വഴി നമുക്കുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ അടച്ചുപൂട്ടിയ ദിവസങ്ങളിൽ ഒരു കോവിഡ് പോലെ ഒരു മഹാമാരി വന്നാൽ അത് കൊള്ളുന്നിടത്ത് അത് കൊണ്ട് തടുക്കുക അതൊരു രീതിയാണ് അതേസമയം ആ രോഗത്തിൽ നിന്ന് മാറുക ഒഴിഞ്ഞു മാറിയ ശേഷം ആ രോഗം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അത് വളരെ കുറച്ച് പേരിലേക്ക് എത്തിക്കുക അതിൽ പരമാവധി ആളുകളുടെ ജീവൻ രക്ഷിച്ചെടുക്കുക വളരെ കുറഞ്ഞ പരുക്ക് എന്തായാലും ഈ മഹാമാരിയിൽ രോഗം മുഴുവൻ പരുക്കുണ്ടായി മരണമുണ്ടായി ഈ തന്ത്രമാണ് കേരളം സ്വീകരിച്ചത് അതിൽ കേരളം ഈ മാരത്തോണിൽ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റം ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്ന പരാതി കേരളത്തിൽ ഒരു ആശുപത്രിയെക്കുറിച്ചും ഒരു രോഗിക്കും വെന്റിലേറ്റർ ഇല്ലായിരുന്നു അല്ലെ മറ്റടിസ്ഥാന സൗകര്യങ്ങളില്ലായിരുന്നു കിടക്കയില്ലായിരുന്നു പരിചരിക്കാൻ ആളില്ലായിരുന്നു എന്ത് വീട്ടിൽ ഭക്ഷണം കിട്ടിയില്ല എന്ന് പോലുമുള്ള പരാതി ഇല്ലാത്തൊരു കേരളമാണ് എന്ന് നമ്മൾ കാണണം ഇനി സിറോ സർവേലൻസ് ഫലം വന്നു ആ ഫലം എന്താ കാണിക്കുന്നത് കേരളത്തിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് നാല് ശതമാനം പേരിൽ രോഗലക്ഷണങ്ങൾ വന്നു പോയതിൻ്റെ ഘടകങ്ങളുണ്ട് തമിഴ്നാട്ടിലോ തമിഴ്നാട്ടിലത് എഴുപത് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പേരെ എടുത്താൽ എഴുപത് പേരിലും രോഗം ബാധിച്ചു കഴിഞ്ഞു ആ എഴുപത് പേര് വഴിയിലിറങ്ങി നടന്നാൽ രോഗം പിടിപെടുന്നുണ്ടാവില്ല ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ടി വന്ന മരണത്തിൻ്റെ കണക്ക് അത് പുറകെ പറയാം ഇപ്പോൾ സിറോ സർവേലൻസ് ഫലം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ആധികാരികമായി നടത്തിയതാണ് അതിൻ്റെ ഒന്നാമത്തെ ഫലം പറയുന്നത് കേരളം കൂടുതൽ ശ്രദ്ധിക്കണം നമ്മൾ ആഹ്ലാദിക്കേണ്ട കാരണം കേരളത്തിൽ വളരെ കുറച്ച് പേർക്ക് രോഗം ബാധിച്ചിട്ടുള്ളൂ അത് അറിഞ്ഞും അറിയാതെയും എന്നാൽ ആ സർവേ ഫലത്തിൻ്റെ മറ്റൊരു പഠന റിപ്പോർട്ട് എന്താണ് കേരളത്തിൽ ഒരാളുടെ രോഗം കണ്ടുപിടിച്ചാൽ ആറ് പേർക്ക് രോഗമുണ്ടാകുന്നുണ്ട് പക്ഷേ അഞ്ച് പേര് കയ്യിൽ നിന്ന് പോവുകയാണ് വഴുതി പോവാണ് തമിഴ്നാട്ടിലോ തമിഴ്നാട്ടിൽ അത് വളരെയാണ് ഇരുപത്തിയാറ് പേര് വഴുതി പോവാണ് ഒരാൾക്ക് കണ്ടുപിടിക്കുമ്പോൾ ഇരുപത്തഞ്ച് പേർ കൈ കിട്ടുന്നില്ല അതിൻ്റെ ഫലമായിട്ടൊന്ന് സംഭവിച്ചു മരണം വർദ്ധിച്ചു കോവിഡ് കാലത്ത് കേരളത്തിൽ മരിച്ചവരുടെ എണ്ണം കോവിഡ് നമ്പുള്ള അതേ കാലത്ത് കേരളത്തിൽ മരിച്ചവരുടെ എണ്ണത്തേക്കാൾ കുറവാണ് തമിഴ്നാട്ടിലെ അണ്ടർ ഗ്രൗണ്ടിൻ്റെ കണക്കോ അത് വളരെ വളരെ കൂടുതലാണ് അതിൻ്റെ ഫലവും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാടിനെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താ കോവിഡിനെതിരെ പോരാടാൻ ലൈഫ് എ ലൈവ്ലിഹുഡ് ഡോക്ടർ പറഞ്ഞു ശരിയാണ് അതോടൊപ്പം ഒരു ആയുധമാണല്ലോ വാക്സിനേഷൻ ആ വാക്സിനേഷനിൽ നമ്മുടെ രാജ്യം പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കേരളമോ കേരളം ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് രണ്ട് ഡോസ് സിംഗിൾ ഡോസോ ഇന്ത്യ രാജ്യം നാൽപ്പത്തിരണ്ട് ശതമാനം നിൽക്കുമ്പം കേരളം എഴുപത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് തമിഴ്നാട്ടിലോ തമിഴ്നാട്ടിൽ അത് നാൽപ്പത് ശതമാനം എത്തിയിട്ടില്ല മുപ്പത്തി ഒപ്പത് എട്ട് ശതമാനം ഇനി വാക്സിൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് പാഴാക്കുന്ന കാര്യത്തിൽ കേരളമാണോ തമിഴ്നാടാണോ മാതൃക ഞാൻ തമിഴ്നാടുമായിട്ടൊരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പറയല്ല തമിഴ്നാട് അവരുടേതായ പ്രത്യേക പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഇപ്പോഴുള്ള ഡെൽറ്റ വൈറൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഭിന്നമായ മറ്റേതെങ്കിലും വകഭേദമായിരിക്കും അവിടെ വന്നിരിക്കുന്നത് ഇവിടെ ശ്രീ വേണു ചൂണ്ടിക്കാണിച്ച പോലെ ഡെൽറ്റ വൈറൻ്റ് ആണെങ്കിൽ അത് കൂടുതൽ പേരിലേക്ക് എത്തും ഈ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ആ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പടയാളി മാറുകയാണ് നമ്മൾ വരുന്ന വേരിയൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മാസ്ക് വേണ്ട എന്ന് തീരുമാനിച്ച അമേരിക്കയിലെ രോഗം തീവ്രമായി പടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ലണ്ടൻ നഗരത്തിൽ രോഗം പടർന്നിരിക്കുന്നു വീണ്ടും അത് മൂന്നാം തരംഗമാണോ നാലാം തരംഗമാണോ നമുക്ക് പറയാറായിട്ടില്ല അതുകൊണ്ട് യുദ്ധം അവസാനിച്ചു എന്ന് കരുതിയിട്ട് ഇപ്പോൾ വിധയെ പ്രഖ്യാപിക്കുക നമ്മൾ ഇരുപത് റൗണ്ട് ഓടണമെങ്കിൽ അഞ്ച് റൗണ്ട് ഓടിക്കഴിയുമ്പോൾ ആരാ മുമ്പിൽ എന്ന തരത്തിൽ വിജയം പ്രഖ്യാപിക്കാവുന്ന ഒരു കാര്യമല്ല എന്നാൽ ആശങ്കകൾ ഉണ്ട് ഇരുപത്തയ്യായിരം രോഗികളെന്ന് പറയുന്നത് ചെറിയ എണ്ണമല്ല കേരളം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം മാത്രമല്ല ആകെ ഒരു ആശ്വാസം നമുക്ക് എന്താണ് രണ്ടാഴ്ച കൊണ്ട് വാക്സിനേഷൻ പരമാവധി എത്തിക്കുക മൂന്ന് നാടുകളിലേക്കും എത്തിക്കുക അതാണ് കഴിയുന്നതാണ് കണക്ക് ഡോക്ടർ ഗഫൂർ ആദ്യം നമ്മൾ എന്തിനാണ് കേരളത്തെ തമിഴ്നാടുമായി കമ്പയർ ചെയ്യുന്നത് തമിഴ്നാട് ഒരിക്കലും കോവിഡ് കൺട്രോൾ മാതൃകയായിട്ട് തമിഴ്നാട് ഗവൺമെന്റോ മാധ്യമങ്ങളോ തമിഴ്നാടിൻ്റെ മെഡിക്കൽ കമ്മ്യൂണിറ്റിയോ ഒരിക്കലും ഒരിക്കലും ഒരു ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്ലെയിമേ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ കേരളത്തെ തമിഴ്നാടുമായി കമ്പയർ ചെയ്യുന്നത് തമിഴ്നാട് ഒരിക്കലും ഞാൻ ഞാൻ തമിഴ്നാട്ടിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ഗവൺമെൻറ് ഡോക്ടറല്ല എനിക്ക് തമിഴ്നാടിനെ സർക്കാരിനെ തമിഴ്നാടിനെ പ്രകടിപ്പിക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല പക്ഷേ തമിഴ്നാട് ഒരിക്കലും കോവിഡ് കൺട്രോളിൻ്റെ മാതൃകയാണെന്ന് തമിഴ്നാട് ഒരിക്കലും പറഞ്ഞിട്ടില്ല കേരളം കൺട്രോൾ ചെയ്ത് കമ്പയർ ചെയ്തായിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ തമിഴ്നാട് വളരെ മോശമായിട്ടാണ് ആദ്യം സ്റ്റേ ചെയ്തത് ഇപ്പം തമിഴ്നാട് എന്തൊക്കെ സ്ട്രാറ്റജി ഫോളോ ചെയ്താലും പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി തമിഴ്നാട് ഫോളോ ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റാവുന്നതെല്ലാം തമിഴ്നാട് ചെയ്തു ചെയ്യാൻ പറ്റാത്തതൊന്നും തമിഴ്നാട് ചെയ്തിട്ടില്ല ആളുകൾ മാസ്ക് കുറച്ചൊക്കെ ധരിക്കും കുറച്ച് ധരിക്കില്ല സോഷ്യൽ ഡിസ്റ്റൻസ് കുറച്ച് ഫോളോ ചെയ്യും കുറച്ച് ഫോളോ ചെയ്യില്ല ചെയ്യാൻ പറ്റാവുന്നോടത്തോളം ചെയ്തു എന്തോ ഭാഗ്യം കൊണ്ട് കോവിഡ് കേസ് നമ്പർ കുറവാണ് പക്ഷെ ചെയ്യാൻ പറ്റാവുന്നതെല്ലാം തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും സ്വയം പുകഴ്ത്തലോ കമ്പയർ ചെയ്യലോ ഒരിക്കലും തമിഴ്നാട് ചെയ്തിട്ടില്ല കേരളത്തിൽ ഇങ്ങനെ ഡോക്ടർമാർക്കും ഗവൺമെൻറ്റും എല്ലാം ഇരുന്ന് കേരളത്തിലെ തമിഴ്നാടുമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടും കമ്പയർ ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്നത് ആദ്യഘട്ടത്തിലുള്ള ഓവർ പ്രൈസിങ് ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് കൺട്രോൾ ഞങ്ങൾ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല ഞങ്ങൾ സ്വീഡനുമായിട്ടും നോർവേയുമായിട്ടും ന്യൂസിലാൻഡുമായിട്ടുമേ ഞങ്ങളെ കമ്പയർ ചെയ്യാൻ പഴയൂ എന്നുള്ള നമ്മൾ മലയാളികൾ കൈവുള്ളവരാണ് വളരെ കഴിവുള്ളവരാണ് ഇന്ത്യയിലെ മറ്റുള്ള ഏത് ആൾക്കാരെക്കാൾ കൂടും എഡ്യൂക്കേറ്റഡ് ആണ് പൊളിറ്റിക്കലി അവയറാണ് പക്ഷേ ഒരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഹംബിൾ വി ഷുഡ് ബി ഹംബിൾ വി ഷുഡ് ബി സിമ്പിൾ നമ്മൾ നേരിടുന്നത് അറിയപ്പെടാത്ത ഒരു കോവിഡ് വൈറസുമായിട്ടാണ് ആ കോവിഡ് വൈറസിനെ നമ്മുടെ നേരിട്ട ആദ്യഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൺട്രോൾ നമ്മളാണ് ന്യൂയോർക്ക് ടൈംസ് നമ്മളെ പ്രകീർത്തിച്ചു ലണ്ടൻ ഗാർഡിയൽ പ്രകീർത്തിച്ചു അമേരിക്കൻ ഗവൺമെന്റ് പ്രകീർത്തിച്ചു ഇതിനൊന്നും പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ഇപ്പൊ കേരളത്തെ തമിഴ്നാടുമായിട്ടും കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കേരളം ചെയ്യുന്ന പോലെ കേരളം ചെയ്യുന്നു തമിഴ്നാട് ചെയ്യുന്ന പോലെ തമിഴ്നാട് ചെയ്യുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന പോലെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നു ഇത്ര കമ്പയർ കേരളവും തമിഴ്നാടും കമ്പയർ ചെയ്യേണ്ട എന്ത് ആവശ്യകതയാണ് അല്ല ഇതിൽ ആദ്യം അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ കമ്പാരിസന്റെ വിഷയമല്ല കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തി അയ്യായിരം പേരുടെ രോഗികൾ പ്രതിദിനം വന്നിരിക്കുന്നു ടി പി ആർ പതിനെട്ട് ശതമാനത്തിന് മേലെ വന്നിട്ടുണ്ട് അത് ആശങ്കാജനകമാണ്

മറ്റ് സംസ്ഥാനങ്ങളെ അധിക്ഷേപിക്കാൻ വേണം വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അതിനുള്ള മറുപടിക്ക് ശേഷം ഒന്നാമത് ഈ രോഗമെന്താണ് എന്ന് മനസ്സിലാകാതെയാണ് പല ആളുകളും സർക്കാരിനെ വിമർശിക്കുന്നില വന്നത് അപ്പോൾ സർക്കാരിന് എന്താണ് കേരള സർക്കാർ ചെയ്യുന്ന തന്ത്രമെന്ന് വിശദീകരിക്കേണ്ടി വന്നു അത് വിശദീകരിക്കുന്നത് ഒരു സംസ്ഥാനത്തിനെതിരെയോ അല്ലെങ്കിൽ സ്വയം പുകഴ്ത്താനോ അല്ല നമ്മളൊരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല പത്ത് ലക്ഷം പേരിൽ ശരാശരി മൂവായിരത്തഞ്ഞൂറ് പേരെ കേരളം ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അത് ഇന്ത്യ രാജ്യത്തെ നമ്പർ വണ്ണാണ് ദേശീയ ശരാശരിയേക്കാൾ മേലെയാണ് തമിഴ്നാടിൻ്റെ കണക്ക് ഞാനിപ്പോൾ പറഞ്ഞ് അദ്ദേഹത്തോട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അത് പത്ത് ലക്ഷം പേരിൽ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം അടുത്തേ ഉള്ളൂ തമിഴ്നാടിനെ ആക്ഷേപിക്കാനല്ല പറയുന്നത് നമുക്കതിന് ഫെസിലിറ്റി ഉണ്ട് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് സൗകര്യമുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ കോയമ്പേട് മാർക്കറ്റ് ഉദാഹരണമായിട്ട് എടുക്കാം എങ്ങനാണ് റോങ് ക്ലസ്റ്റർ രൂപപ്പെടുന്നത് എന്ന് കോയമ്പേടിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഐ സി എം ആർ തന്നെ പഠനം നടത്തിയത് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഒന്നര കൊല്ലം മുമ്പത്തെ റിപ്പോർട്ടാണ് പറയുന്നത് കോയമ്പേട് മാർക്കറ്റിൻ്റെ ഒരു അനുഭവം പ്രതിദിനം വരുന്ന വണ്ടികളുടെ രോഗം കോയമ്പേട് അങ്ങ് പറഞ്ഞത് ശരിയാണ് അത് നാം ആഘട്ടത്തിൽ ചർച്ച ചെയ്തതുമാണ് പക്ഷെ തമിഴ്നാട് ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും അവരുടേതായ പോംവഴികളിലേക്ക് അവരെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം എനിക്ക് കിട്ടുന്ന വിവരം തെറ്റാണെങ്കിൽ തിരുത്തുകയും ചെയ്തതിലൂടെ വിദഗ്ധരൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട് സിറോ സെറോ സർവേലൻസ് സ്വന്തം നിലയിൽ നടത്തി അങ്ങനെ നടത്തുമ്പോൾ അതിൻ്റെ മേന്മ എന്ന് പറയുന്നത് ഏതൊക്കെ മേഖലകളിലാണ് വലിയ സാമ്പിൾ എടുത്തുകൊണ്ട് അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് രോഗവ്യാപനം കൂടുതലായിരുന്നത് ഏതൊക്കെ ഭാഗത്താണ് കുറവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ടെസ്റ്റ് നടത്താം അതിൻ്റെ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ നടത്താം അപ്പോൾ ഈ രണ്ട് നടപടിയും ഒരു ശാസ്ത്രീയ സമീപനമുള്ളതായി മാറും കേരളത്തിലോ ഈ സെറോ സർവൈലൻസ് എന്ന് പറയുന്ന ഐ സി എം ആർ നടത്തിയത് ചെറിയ സാമ്പിളാണ് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും അത് എത്തിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് അപ്പോൾ അതിന്മേൽ നാം നടത്തുന്ന ഏത് പ്രതിരോധവും അത് ടെസ്റ്റിംഗ് ആയാലും വാക്സിനേഷൻ ആയാലും ശാസ്ത്രീയമായിരിക്കില്ല അപ്പോൾ ഇത് നാം പഠിക്കേണ്ട ഒരു പാഠം നാം പഠിക്കാതെ ഇപ്പോഴും അലമാലയിൽ തന്നെ ബാക്കി വച്ചിരിക്കുന്നു എന്നൊരവസ്ഥയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നാം എത്രമാത്രം മുന്നേറി സിറോ സർവൈലൻസിൽ നമ്മൾ ആ റിപ്പോർട്ട് വന്നുകഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുകയല്ല വേണ്ടത് ആ റിപ്പോർട്ട് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം പേരെ കിട്ടിയാൽ നാൽപ്പത്തിനാല് പേരെ മാത്രമേ രോഗബാധയുടെ അംശം കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ നിങ്ങൾ വീടിനകത്ത് നിർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നിർത്തിയില്ലെങ്കിൽ രോഗികളുമായി കൂട്ടിക്കലർത്തിയാൽ കേരളം അപകടത്തിൽ പോകും എന്ന മുന്നറിയിപ്പാണ് നമ്മൾ സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അല്പം നീട്ടേണ്ടി വന്നു ലോക്ക്ഡൗൺ അങ്ങനെ ലോക്ക്ഡൗണിൻ്റെ നിയന്ത്രണങ്ങൾ നീട്ടിയപ്പോൾ പരിശോധന ശക്തമാക്കിയപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെ നീട്ടണോ ലൈവ്ലിഹുഡല്ല പ്രധാനം കെട്ടഴിച്ചു വിടാറായില്ലേ സർക്കാർ ഇതെല്ലാം നടപടികൾ സ്വീകരിച്ചപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇങ്ങനെ കട തുറപ്പിക്കാവോ നിങ്ങൾ നടപടി സ്വീകരിക്കേണ്ടി വരും നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും അഭികാമ്യമാണ് കടയിൽ കയറുമ്പോൾ നിങ്ങൾ വാക്സിനേഷൻ ഒന്നെങ്കിലും എടുക്കണം അല്ല അങ്ങനെ നിയമം ഉത്തരവ് കൊടുക്കാൻ പാടുണ്ടോ ഇതാർക്കാണ് അധികാരം ഇതൊക്കെ ചോദിച്ചിവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇത് ഒരു ദിവസം തീരുന്ന മെത്തേഡിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അതിന് ഉള്ള പോരായ്മ നമുക്ക് എന്താണ് എന്തുകൊണ്ട് നാം അതിലേക്ക് പോയില്ല ഇനി ഇപ്പൊ വാക്സിനേഷന്റെ കാര്യത്തിൽ നാം പറയുന്ന ഒരു വശമുണ്ട് കേന്ദ്രം നമുക്ക് മതിയാവോളം തരുന്നില്ല എന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നാം നേരിട്ട പ്രതിസന്ധി എന്താണ് സിറിഞ്ചുകളുടെ അഭാവമാണ് അല്ലേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു വാക്സിനേറ്റർമാർ കേരളത്തിൽ മതിയാവോളം ഉണ്ടോ നമുക്ക് ശീതീകരണ സംവിധാനങ്ങൾ നാം സജ്ജമാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഭാഗങ്ങളൊന്നും കാണാതെ വാക്സിൻ തരുന്നില്ല വാക്സിൻ തരുന്നില്ല ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമായി നമ്മുടെ സമീപനം പോകുന്നു വാക്സിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിൽ അതാണ് മാരത്തോടെ നാം ഉൾക്കൊള്ളേണ്ട ചില അർത്ഥങ്ങൾ ഉള്ളത് അതിൽ വസ്തുതാപരമല്ലാത്തൊരു കാര്യം പറയാം നമ്മുടെ കേരളത്തിന് ഒരു ദിവസം മിനിമം അഞ്ച് ലക്ഷം പേരെങ്കിലും വാക്സിനേറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറോളം പി എസ് സെൻറ്ററുകൾ ഉണ്ട് അതെ ഇപ്പൊ ഇന്ന് ആസോൺ ടുഡേ ഇരുപത് ലക്ഷം സ്വിഞ്ചുകൾ ലഭ്യമാണ് നമുക്ക് അതിന്റെ റിക്വയർമെന്റ് നമ്മൾ ഒരു തമിഴ്നാട്ടിൽ അവരുടെ വാക്സിൻ കലവറയിൽ ദിവസം എന്തായാലും സ്റ്റോക്കായി ഉണ്ടാവുക ഇരുപത് ലക്ഷം ഡോസാണ് നമുക്കിത് കുറയും കുറയുമ്പോൾ നാം ഇതെല്ലാം ചവിട്ടി പിടിക്കും പിന്നെ വാങ്ങിക്കൊണ്ടുവരും ഇങ്ങനെയുള്ള പരിപാടികളിലാണ് നമ്മുടെ ഒരു അലംഭാവം നമുക്കൊരു മാരത്തോൺ മനോഭാവമുണ്ട് എന്തിലാണ് ഇതെല്ലാം അല്ലല്ല ഇതെല്ലാം സജ്ജമാക്കുന്നതിൽ പ്രതിരോധിക്കുന്നതിലല്ല യഥാർത്ഥത്തിൽ നമുക്കൊരു മാരത്തോൺ മനോഭാവം വരേണ്ടിയിരുന്നത് പ്രതിരോധിക്കുന്നതിലാണ് ഇത് അങ്ങനെയല്ല സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലാണ് നമുക്ക് ഒരു മാരത്തോൺ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ നമുക്കൊരു നൂറ് മീറ്റർ റേസിലേക്ക് പോകാം പ്രതിരോധത്തിൽ നമുക്കൊരു മാരത്തോൺ സമീപനവും പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ കേരള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട എത്ര ലക്ഷം ഡോസാണ് അമ്പത് ലക്ഷം ഡോസാണ് തന്നില്ല ഈ ഒരു മാസക്കാലം ആഗസ്റ്റ് മാസക്കാലം ഇന്ത്യ ഗവൺമെൻറ് ആകെ ഓർഡർ കൊടുത്ത് പ്രതീക്ഷിക്കുന്ന പതിനഞ്ച് കോടി ഡോസ് മാത്രമാണ് ആ ഈ നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രം എത്രയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം കേന്ദ്രമന്ത്രി പറഞ്ഞു പതിനഞ്ച് കോടി ഡോസ് നമ്മൾ ആരോഗ്യമന്ത്രി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി അടക്കം ഒരു ചർച്ച നടത്തി ഓണത്തിന് മുന്നേ നമ്മളന്തരവും ഇവിടെ അപ്രൈസ് ചെയ്തു ഞങ്ങൾക്ക് വാക്സിൻ എന്നാൽ ഒരു ദിവസം അഞ്ച് ലക്ഷം വെച്ച് ഞങ്ങളുടെ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഒന്നര ഒന്നരപ്പേഴ് പേർക്കൂടെ വാക്സിനേഷൻ കൊടുക്കാം അതെന്താ കേരളത്തിന് ബുദ്ധിമുട്ട് അപ്പോൾ അതിനാവശ്യമായ സാമഗ്രികൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൽക്കാലികം മാത്രമാണ് ശരിയാണ് ഇതിപ്പോ നാം നാം കേരളത്തെ എടുക്കാം ഈ വിഷയത്തിൽ കാരണം നമ്മുടെ പല മികവിന്റെയും മാനകമായി എടുക്കുന്ന ദേശീയ ചരാശരി ആണെങ്കിൽ ഈ കാര്യത്തിലും എടുത്താൽ രാജ്യത്ത് ഏതാണ്ട് രണ്ടു ശതമാനം ഇപ്പോഴും വാക്സിനേഷൻ ഉണ്ടായിട്ടുള്ളൂ കേരളത്തിന് കിട്ടുന്നില്ല കേരളത്തിന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അല്ലല്ല രാജ്യത്തെ അതായത് രണ്ട് ഡോസും എടുത്ത പതിനെട്ട് വയസ്സിന് മേലുള്ള പതിമൂന്ന് ശതമാനം ഒരു കണക്കിലും ഡോസ് എടുത്തത് നാൽപ്പത്തെട്ട് ശതമാനം സിംഗിൾ ഡോസ് സിംഗിൾ ഡോസ് എടുത്തത് ആകെ അൻപത് കോടി പേർക്ക് വാക്സിനേഷൻ കിട്ടി നാൽപ്പത്തെട്ട് ശതമാനം ശരി ശരിയുടെ ശരാശരി തിരുത്താം ഒരു അതിലെന്താഠ്യമില്ലല്ലോ ഡോക്ടർ അബ്ദുൾ വേഗം എനിക്ക് ഇടവേളയിലേക്ക് പോകണം കേരളം കേരളം കേരളത്തിലോട് വാക്സിൻ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അമ്പത്തഞ്ച് ശതമാനം ആളുകൾക്ക് സീറോ നെഗറ്റീവ് ആണ് കോവിഡ് കേസ് കൂടുതലാണ് ഞങ്ങൾക്ക് പ്രിഫറൻഷ്യൽ ആയിട്ട് വാക്സിൻ തരണമെന്ന് പറഞ്ഞാൽ അത് തരാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയില്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും വാക്സിൻ കൊടുക്കണം അപ്പൊ കേരള ഗവൺമെന്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെടേണ്ടത് ഒരു ശാസ്ത്രീയമായ എക്സ്പ്ലനേഷൻ ആയിരുന്നു അത് ശാസ്ത്രീയമായ ഒരു ആവശ്യം അത് കേരളം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ കേരള സംസ്ഥാന കേരള മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചിരുന്നു അത് എങ്ങനെയാണ് കേന്ദ്രത്തോട് വാക്സിൻ ആവശ്യപ്പെടേണ്ടത് അതായത് ആർ കൂടുതലുള്ള ഡിസ്ട്രിക്ട് സംസ്ഥാനത്തിനല്ല ഡിസ്ട്രിക്റ്റുകൾക്ക് കൂടുതൽ വാക്സിൻ വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര മന്ത്രി വരുമ്പോൾ മൻസൂഖ് മാണ്ഡവിയോട് പറയണമെന്ന് ഞാൻ ഒരു കേരള ആരോഗ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചിരുന്നു വിത്ത് കോപ്പി ടു ചീഫ് മിനിസ്റ്റർ ഞാൻ ആ ഇമെയിൽ അയക്കാൻ കാരണം യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ഒഫീഷ്യൽസ് അൺഒഫീഷ്യലായിട്ടും ഒഫീഷ്യലായിട്ടും ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ കേരള ഗഫൂർ ഇത് അങ്ങോട്ടേക്ക് കത്തയക്കുകയും ഇങ്ങോട്ടേക്ക് അത് ബോധ്യപ്പെടേണ്ട അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നൽകുകയും ചെയ്യേണ്ട ഒരു സമീപനമാണോ ഇക്കാര്യത്തിൽ വേണ്ടത് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കേരളത്തിലേക്ക് മൂന്ന് സംഘത്തെ അയക്കുന്നു മൂന്ന് മേഖലകളായി തിരിഞ്ഞ് അവർ പരിശോധന നടത്തുന്നു പഠനം നടത്തുന്നു അല്ലേ ഈ മൻസൂഖ് മാണ്ഡവ്യ തന്നെ ഇവിടെ എത്തുന്നു ഇതൊക്കെ അവർ നേരിട്ട് മനസ്സിലാക്കുകയാണ് ആണല്ലോ ഇനി ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ വന്ന കണക്കുകൾ പ്രകാരമാണെങ്കിലോ രാജ്യത്തെ മുപ്പത് അങ്ങിപ്പോൾ പറഞ്ഞ ഡിസ്ട്രിക്ടിന്റെ ആർഗ്യുമെന്റ് ആയതുകൊണ്ട് അത് തന്നെ എടുക്കാം മുപ്പത് രാജ്യത്തെ ജില്ലകളിൽ വലിയ രൂപത്തിലാണ് ഇതിന്റെ വ്യാപനം അതിൽ കേരളത്തിലെ പതിനാല് ജില്ലകളും ഉണ്ട് അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ കേരളത്തിലെ അവസ്ഥ എത്രമാത്രം തീവ്രമാണെന്ന കണക്കുകൾ ഉണ്ടാക്കുന്നത് അവിടെയാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള സമീപനം പക്ഷെ കേരളത്തിന് കിട്ടുന്നില്ല അപ്പോഴോ സി എം കേരളമാണ് കേരളമാണ് ശാസ്ത്രീയമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് കേരളം പറയാണ് ഞങ്ങളുടെ കോവിഡ് സിറ്റുവേഷൻ ഇസ് ബാഡ് കൂടുതൽ വാക്സിൻ വേണമെന്ന് കേന്ദ്രത്തിന് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കേരളം ഒരിക്കൽ പറഞ്ഞപ്പോൾ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിനെ എതിർത്തു കാരണം ഞങ്ങൾക്ക് വാക്സിൻ വേണ്ടേ എന്തുകൊണ്ട് കേരളത്തിന് കൂടുതൽ കൊടുക്കാൻ കഴിയും ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ അഭിപ്രായമാണ് പറയുന്നത്